കഷ്ടതയുണ്ടത് സ്ഥിരമല്ലെന്നറിയുക, നൊടിനേരം കൊണ്ടത് നീങ്ങിടുമല്ലോ. പരിഹാരമുണ്ടെല്ലാ ശോധനകൾക്കും, സർവശക്തൻ നിനക്കരികിലുണ്ട്. നഹും 1:7. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ജീവിതമില്ല. എന്നാൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ദൈവം നമുക്കുണ്ടല്ലോ. ആ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുമ്പോൾ പരിഹാരമുണ്ടാകും. ആത്മീകമോ ഭൗതികമോ ആയ എല്ലാ മേഖലകളിലും നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കഷ്ടതയുടെ താഴ്വരയിൽ നിന്നും ദൈവം നിശ്ചയമായും നമ്മെ കരകയറ്റും, നമ്മെ ഉയർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ശാരീരികമായ അസ്വസ്ഥതകളിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയമുള്ളവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും വിടുതലും അപ്പാ അയക്കണമേ. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അങ്ങയുടെ മക്കൾക്കായിട്ട് പുതിയ വഴികളെ തുറന്നു കൊടുക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.